വ്യാജവാറ്റുകാരൻ്റെ ഡയറിയും കടകംപള്ളി സുരേന്ദ്രനും ഒക്കെ ചർച്ചാവിഷയമാകുമ്പോൾ 19 വർഷം മുമ്പ് നടന്ന ചില യാഥാർത്ഥ്യങ്ങൾ കേരള ജനത അറിയാതെ പോകരുത്. 2000 ഒക്ടോബർ 21 കേരളത്തെ ഞെട്ടിച്ച കല്ലുവാതുക്കൽ വ്യാജ മദ്യ ദുരന്തം നടക്കുന്നത്. ആകെ 33 പേരാണ് അന്ന് വ്യാജമദ്യ ദുരന്തത്തിൽ മരിച്ചത്. കൊല്ലത്തെ കല്ലുവാതുക്കൽ 19 പേരും പള്ളിക്കൽ പട്ടാഴി എന്നിവിടങ്ങളിൽ 13 പേരും ഉൾപ്പെടെ ആകെ 33 പേരാണ് മരിച്ചത്. വ്യാജമദ്യമായിരുന്നു വില്ലൻ. ഈ ദുരന്തത്തിൽ ധാരാളം പേർക്ക് കാഴ്ചശക്തിയും നഷ്ടമായി. അന്ന് LDF ഭരണമായിരുന്നു. EK നായരായിരുന്നു മുഖ്യമന്ത്രി. നയനാർ ഭരണത്തിൻ്റെ അവസാന കാലത്താണ് കല്ലുവാതുക്കൽ വ്യാജമദ്യ ദുരന്തം ഉണ്ടായത്. മണിച്ചൻ എന്ന വ്യക്തിയുടെ ഗോഡൌണിൽ നിന്ന് വിവിധ സ്ഥലങ്ങളിലേക്ക് എത്തിച്ച മദ്യം കഴിച്ചവരാണ് ദുരന്തത്തിൽപ്പെട്ടത്. കല്ലുവാതുക്കൽ ഹേറന്നീസയുടെ വീട്ടിൽ നിന്നും മദ്യം കഴിച്ചവരും മരിച്ചവരിൽ പെടുന്നു. മണിച്ചൻ, ഹേറന്നീസ, മണിച്ചൻ്റെ ഭാര്യ ഉഷ, സഹോദരന്മാരായ കൊച്ചനി, വിനോദ് കുമാർ, ജീവനക്കാരായ സുരേഷ് കുമാർ, മനോഹരൻ എന്നിവരായിരുന്നു കേസിലെ പ്രതികൾ. ഇതിൽ ഹേറന്നീസ ജയിൽ ശിക്ഷ അനുഭവിക്കെ കരൾ വീക്കം വന്ന് മരിച്ചു. കല്ലുവാതുക്കൽ വ്യാജമദ്യ ദുരന്ത കേസിൽ മണിച്ചന് ജീവപര്യന്തം ശിക്ഷയാണ് കോടതി വിധിച്ചത്. അന്വേഷണത്തിന് നേതൃത്വം നൽകിയ CB മാത്യൂസിനെ കൊല ചെയ്യാൻ പദ്ധതിയിട്ടതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കേസിൽ 4 വർഷം തടവിനും മണിച്ചനെ ശിക്ഷിച്ചിരുന്നു. ഈ മണിച്ചനുമായി കടകംപള്ളി സുരേന്ദ്രന് ബന്ധമുണ്ടായിരുന്നുവെന്ന ആരോപണങ്ങൾ ഉയർന്നിരുന്നു. മണിച്ചൻ്റെ ഡയറിയിൽ മാസം തോറും കാശ് നൽകുന്നവരുടെ പേരുകളുണ്ടായിരുന്നു. അന്ന് CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായിരുന്ന സത്യനേശൻ, DYFI നേതാവ് സുരേന്ദ്രൻ എന്നിവരുടെ പേരുകളും മണിച്ചൻ്റെ ഡയറിയിലുണ്ടായിരുന്നു. ഈ DYFI നേതാവ് സുരേന്ദ്രൻ കടകംപള്ളിയിലെ സഖാവാണെന്ന് അന്നേ പാട്ടായിരുന്നു. സംഭവത്തിൽ സത്യനേശനെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചെങ്കിലും കടകംപള്ളി സുരേന്ദ്രൻ എങ്ങനെയോ രക്ഷപ്പെട്ടു. IG CB മാത്യൂസിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമായിരുന്നു കേസ് അന്വേഷിച്ചത്. ഇതേപ്പറ്റി ഒരു ജുഡീഷ്യൽ അന്വേഷണവും പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു. കടകംപള്ളി സുരേന്ദ്രൻ രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. അത് അദ്ദേഹം തന്നെ വിശദീകരിക്കട്ടെ. BJP നേതാവും സാത്വികനുമായ കുമ്മനം രാജശേഖരനെ അധിക്ഷേപിച്ച് രംഗത്ത് വന്ന കടകംപള്ളി കുമ്മനം നൽകിയ മാസ് മറുപടിയിൽ കണ്ടം വഴി ഓടുകയായിരുന്നു. വ്യാജവാറ്റുകാരൻ്റെ ഡയറിയിൽ മാസപ്പടി വാങ്ങുന്നവരുടെ ലിസ്റ്റിൽ തൻ്റെ പേരില്ലെന്നായിരുന്നു കുമ്മനം കടകംപള്ളിക്ക് നൽകിയ മാസ് മറുപടി. വർക്കല കഹാർ MLA ആയിരുന്നപ്പോൾ കല്ലുവാതുക്കൽ വ്യാജമദ്യ ദുരന്തം സംബന്ധിച്ച് ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി നൽകിയ മറുപടിയുടെ വിവരാവകാശ രേഖയാണ് ഇപ്പോൾ ഏറെ വൈറൽ. കല്ലുവാതുക്കൽ വ്യാജമദ്യ ദുരന്ത കേസിൽ പ്രതിയായ മണിച്ചനിൽ നിന്നും അന്നത്തെ ഭരണകക്ഷി നേതാക്കളിൽ ആരെല്ലാം എത്ര തുക വീതം മാസപ്പടി വാങ്ങിയെന്നാണ് വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയുടെ പ്രത്യേക അന്വേഷണ വിഭാഗം 2000 ഡിസംബറിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നതെന്ന് വിശദമാക്കാമോ? റിപ്പോർട്ടിന്മേൽ എന്ത് നടപടി സ്വീകരിച്ചെന്നായിരുന്നു അന്ന് UDF MLA ആയിരുന്ന വർക്കല കഹാർ മുഖ്യമന്ത്രിയോട് ചോദിച്ചത്. അതിന് മുഖ്യമന്ത്രി നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു. മണിച്ചൻ എന്ന് വിളിക്കുന്ന ചന്ദ്രൻ എന്ന അബ്കാരി കരാറുകാരൻ രാഷ്ട്രീയ പ്രവർത്തകരായ കടകംപള്ളി സുരേന്ദ്രന് 60,000 രൂപയും ഭാർഗവി തങ്കപ്പന് പല പ്രാവശ്യമായി 330,000 രൂപയും പേരൂർക്കട സദാശിവന് 100,000 രൂപയും അന്തരിച്ച മുൻ MP MI ഷാനവാസിന് 600,000 രൂപയും കോലിയക്കോട് കൃഷ്ണൻ നായർക്ക് 30,000 രൂപയും മുതാക്കൽ ശ്രീധരന് 2,000 രൂപയും അജിത് എന്നയാൾക്ക് 75,000 രൂപയും നൽകിയതായി ഇൻകം ടാക്സ് അധികൃതർ മണിച്ചൻ്റെ പക്കൽ നിന്ന് പിടിച്ചെടുത്ത രേഖകളിൽ വിവരിച്ചിട്ടുള്ളതായി വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ട്. എന്നാൽ ഈ രാഷ്ട്രീയ പ്രവർത്തകരിൽ ഭാർഗവി തങ്കപ്പനും കടകംപള്ളി സുരേന്ദ്രനും മാത്രമേ പൊതുസേവകർ എന്ന നിർവചനത്തിൽ പെടുകയുള്ളൂവെന്നും മറുപടിയിൽ വ്യക്തമാക്കുന്നു. കടകംപള്ളി സുരേന്ദ്രൻ എന്ന മന്ത്രിയുടെ ഭൂതകാലത്തെ പൊയ്മുഖം വലിച്ചു കീറുന്നതാണ് വ്യാജമതി ദുരന്തവും വ്യാജമാറ്റുകാരൻ്റെ ഡയറിയും. വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിൽ മുഖ്യ പ്രചരണ വിഷയമായി കല്ലുവാതുക്കൽ ദുരന്തവും വ്യാജമാറ്റുകാരൻ്റെ ഡയറിയുമൊക്കെ ഉയർത്തി NDAയും കോൺഗ്രസും ഇപ്പോൾ രംഗത്തുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.